നമസ്കാരം. വി ന്യൂസ്, നാട്ടിലെ താരങ്ങൾ, നാടറിയേണ്ട താരങ്ങൾ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഒരു വിശിഷ്ട അതിഥി തന്നെയാണ്, ബേസിൽ ബെന്നി. കൂടുതൽ വിശേഷങ്ങൾ, ഒരുപക്ഷെ നിങ്ങളിൽ അനേകം ആളുകൾക്ക് ബേസിൽ ബെന്നിയെ പരിചയമുണ്ടാകും. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ബേസിൽ, സ്വാഗതം. സ്വാഗതം. പിന്നെ എന്താണ് ബേസിലിന്റെ ഒരു പ്രാഥമിക വിവരങ്ങൾ, അതായത് വീട്, പഠനം തുടങ്ങിയ കാര്യങ്ങൾ, കുടുംബം? വീട്, ആ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയ എടുത്തവരുടെ കാര്യം. ഞാൻ വർഷങ്ങൾക്കൊക്കെ മുമ്പ്, ഞാൻ കുഞ്ഞായിരുന്നപ്പോ തന്നെ ഈ വോയിസ്, തീക്കാട് വോയിസ്, ഇത് എവിടെന്നാണ് ഈ ശബ്ദം വരുന്നത്? നമുക്ക് ഈ പണ്ടൊക്കെ ജീപ്പിലൊക്കെ അനൗസ് ചെയ്തോ, ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു ശബ്ദമാണ്. ബൈക്ക് ജനാധിപത്യം, ഇത് ആരായത്, ഈ ശബ്ദം എടുക്കുന്ന ആരാണെന്ന് അന്വേഷിച്ചത് കുറെ കാലങ്ങൾക്ക് ശേഷം, ഒരു അഞ്ചാം ക്ലാസ്, ആറാം ക്ലാസ്, ഏഴാം ക്ലാസ് എത്തി കഴിഞ്ഞപ്പോഴാണ് ഇക്ക ഒരു ദിവസം നമ്മുടെ വണ്ണപ്പുറം എസ് എൻ എം സ്കൂളില് ഒരു സമ്മേളനം നടക്കുന്നത്. പിക്ക എന്ന ആങ്കറിംഗ് വന്ന് ഞാൻ കൗതുകത്തോട് ഈ വ്യക്തിയാണോ ഈ സൗണ്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇക്കാന് വണ്ടേ കയറി പറയുന്നൊരു ഫീലാണ്. അപ്പൊ ആയിരുന്നു വളരെ സന്തോഷം വ്യക്തി കാണാൻ പറ്റിയത് നമ്മുടെ ഈ പ്രോഗ്രാം. അപ്പൊ എന്റെ വീട് മുണ്ടൻമുടി സ്ഥലത്താണ്. ഞാൻ മുണ്ടൻമുടി ആ ഒരു പ്രദേശത്ത് നാലാം ക്ലാസ് ഒക്കെ വരെ അവിടെയാണ് പഠിച്ചത്. പിന്നീട് വണ്ണപ്പുറം എസ് എൻ എം സ്കൂളിലാണ് ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച്, അവള് പ്ലസ് ടു കഴിഞ്ഞത് അവിടെ തന്നെയാണ്. പിന്നെ ഡിഗ്രി പഠിച്ചത്, പഠിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, കോളേജിൽ പോയി, ന്യൂമാൻ കോളേജ് പഠിക്കാനാണെന്ന് പോയി. അവിടെ നമ്മള് എന്തൊക്കെ എടുത്ത് പോകുന്നു, കുഴപ്പമില്ല, പാസ്സൊക്കെ ആയി. ഡിഗ്രി പഠിച്ചത് അവിടെയാണ്. വീട്ടിലാരൊക്കെ? വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ഇപ്പൊ നേഴ്സിംഗ് കഴിഞ്ഞു, ഇനിയിപ്പം ജോലിക്കായിട്ട് നിൽക്കുന്നു. പപ്പ നന്നായിട്ട് പാടും. ആ പപ്പ പാടും. പപ്പയുടെ ഒരു ആ ഒരു പാട്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു കലാമേഖലയിലേക്ക് വരാം. ഞാൻ ഓർക്കുന്നു പണ്ട്, അതായത് എന്റെ ഒരു കൗമാര കാലഘട്ടത്തിലൊക്കെ എന്റെ ജ്യേഷ്ഠൻ കരീമും ഒക്കെ കൂടി വണ്ണപ്പുറത്ത് ഗാനമേള സംഘടിപ്പിക്കും. ആ ഗാനമേളയിലെ ഒരു പാട്ടുകാരന് ഒക്കെയാണ് ബേസിലിന്റെ പപ്പ ബെന്നി, ബെന്നി പ്ലാങ്കുടി, ബെന്നി പ്ലാങ്കുടി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും സോഷ്യൽ ഫേസ്ബുക്കിലൊക്കെ ഇന്നാളൊരു പാട്ട് കണ്ടായിരുന്നു തോന്നുന്നു. പണ്ടൊക്കെ അന്നത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു പാടുന്നത്. ഫേസ്ബുക്ക് അങ്ങനെയാണ്. അല്ല, എനിക്ക് തോന്നുന്നു കേട്ടോ, അന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഇത്രയും ഒരു നമ്മൾ പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ബേസിലിന്റെ പപ്പയൊക്കെ വലിയ ഉയർന്ന് വന്നേനെ. ടാലന്റ് ഉള്ള നമുക്കൊരു എന്താ പറയാ, ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബേസിലിപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കോമഡി ഉത്സവത്തിലൂടെ. അതെ അതെ, നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം. കോമഡി ഉത്സവം എങ്ങനെയാണ് ഈ കോമഡി ഉത്സവത്തിലേക്ക് എത്തിപ്പെട്ടത്? അത് ഞാന് നമ്മള് ആദ്യമൊക്കെ നമ്മള് മിമിക്രി കാണിക്കുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളിലും അതുപോലെ തന്നെ പാർട്ടി പരിപാടികളിലൊക്കെ നമ്മളെ അവിടെയുള്ള നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ നമ്മൾ വിളിക്കും. നമ്മൾ സ്റ്റേജിലൊക്കെ ചെയ്തൊരു പെർഫോമൻസ് ഒക്കെ ചെയ്തതിനു ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പല പാർട്ടിക്കാർ, എന്റെ പാർട്ടിയിൽ നിന്നില്ല, എല്ലാ പാർട്ടിക്കാരും നമ്മൾ വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ചെറിയൊരു സമ്മേളനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധാ കഥാപാത്രമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരു പ്ലാറ്റ്ഫോം കിട്ടി, ഓഡിഷനെ കൊണ്ടുവന്ന് പറഞ്ഞു, ഞാൻ എന്റെ വീഡിയോ അയച്ചു കൊടുത്തപ്പോ അവരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് മിഥുൻ ചേട്ടനുള്ള എപ്പിസോഡായിരുന്നു. ലാസ്റ്റ് ചെയ്ത് ഇപ്പൊ നമ്മുടെ രചന പുള്ളിക്കാരത്തിയായിരുന്നു ആങ്കറിങ്, രചന നാരായണ കുട്ടിയായിരുന്നു ആങ്കറിങ്. സീസൺ ടു തുടങ്ങിയല്ലോ, അപ്പൊ അതിനകത്ത് ഞാൻ ശ്രീകണ്ഠൻ സാറിന്റെ പങ്കെടുക്കുമ്പോ ഇപ്പൊ മൊത്തം ഒരു 7. ഇനി നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ചെയ്തതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പോവാം, പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക്. പക്ഷെ നമുക്കൊരു ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പടി കയറണല്ലോ. എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠൻ നായരെ ആ വേദിയിൽ വെച്ച് പുള്ളിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അനുകരിച്ചു. അതെ, സാറ് ആ സമയത്ത് തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോയില് കൂടി നമ്മുടെ പ്രോഗ്രാം ഉണ്ടല്ലോ മൈജി ഫ്ലവേഴ്സ്, ഈ ഒരു കൂട്ടി ഷൂട്ട് നടക്കുക. അപ്പൊ അതിന്റെ ബ്രേക്ക് ടൈമിലായിരുന്നു എന്റെ എപ്പിസോഡ് ഷൂട്ട് ചെയ്തോണ്ട്. അപ്പൊ ഇങ്ങനെ സാറ് ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് വന്നിപ്പം മൈജി ഫ്ലവേഴ്സ് ഒരു കോടി പുള്ളി പുള്ളി ആ ദിവസം എടുത്തു. അപ്പൊ ഞാൻ എൻട്രിക്ക് കയറാം, പുള്ളിക്കൊരു ആ സമയത്ത് പുള്ളിയും പുള്ളിയുടെ വൈഫും ഉണ്ടായിരുന്നു, മാഡം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സാറ് കയറി വന്നു, ഒരു ഇന്ത്യൻ ഭാഗ്യമായി. അപ്പൊ അത് സാറിന്റെ ഒപ്പം തന്നെ നമ്മൾ അതെ യാദൃശ്ചികമായിട്ടാണ്, ഞാൻ അറിഞ്ഞില്ല. നമ്മൾ സ്റ്റുഡിയോ മാത്രം ലൈറ്റ് ഉള്ളൂ, ബാഗിലൊന്നും ലൈറ്റ് ഇല്ല. ഈ സാറോട് ഇരുമ്പുണ്ടായിരുന്നു, നമ്മള് കണ്ടില്ല. സാറോട് സർപ്രൈസ് കയറി വന്നു. പിന്നെ സാറോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, സാറിന്റെ മറുപടി സൗണ്ടിൽ തന്നെ
ഞാൻ മറുപടി പറയാൻ പറഞ്ഞു. ഒന്ന് ചോദിച്ചത് മൈജി ഫ്ലവേഴ്സ് ഒരു കോടി എന്താണ് നമ്മളവിടെ പറഞ്ഞത്? അത് നമുക്ക് നമ്മുടെ വീനിയസിന്റെ പ്രേക്ഷകർക്ക് ഇങ്ങനെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൈജി ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം. നിങ്ങൾ കാണുന്നത് മൈജി ഫ്ലവേഴ്സ് ഒരു കോടി. അതന്നെ. അതിനുശേഷം അദ്ദേഹം പിന്നെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളിയുടെ സാന്നിധ്യത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യം. നമ്മളിപ്പോ ഒരാള് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളെ തൊട്ടടുത്തിരിക്കുന്നു. നമുക്കൊരു കൺഫ്യൂഷൻ കാണാം, നമ്മൾ ഈ സൗണ്ടിന് ഒരുപോലെ ആവോ ഏതാ? അത് ആ സമയത്ത് നമ്മൾ ആ ഒരു എനർജി തന്നെ പിടിക്കുന്നു. ആ ഫ്ലോയിലങ്ങ് പോയി എന്നുള്ളത് എന്തോ ദൈവാനുഗ്രഹം. വേറെ എന്താ സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറില്ലേ? ആ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ സ്റ്റേജിൽ സജീവമായിരുന്നു. എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മള് ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 3 വർഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ആയിരുന്നു. തുടർച്ചയായി പിന്നെ ഞാൻ ആദ്യ ഫസ്റ്റ് നമ്മൾ കോമ്പറ്റീഷൻ പങ്കെടുക്കുന്ന മഹാരാജ കോളേജിലായിരുന്നു. അപ്പൊ ആ ഒരു കോളേജില് ഫസ്റ്റ് കയറുക, നമ്മൾ ഫസ്റ്റ് അടിച്ചു. അപ്പൊ അങ്ങനെ കോളേജ് ലൈഫിൽ നമ്മൾ മിമിക്രി ഒരു സെറ്റായിട്ട് നിൽക്കുക. പിന്നെ അങ്ങനെ മിമിക്രി ഒരു പ്രൊഫഷണൽ ആക്കണം എന്ന് ആഗ്രഹമില്ലായിരുന്നു. നമുക്കുള്ളിലുള്ളൊരു സംഭവം അത് നമ്മള് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഞാൻ പലരെയും രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും ഒക്കെ അനുകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അത് ജനങ്ങളുടെ കയ്യടി നേടിയിട്ടുള്ളത് ആരെ അനുകരിച്ചപ്പോഴായിരിക്കും? ഞാൻ ഫസ്റ്റ് അനുകരിച്ചത് ദുൽഖർ നമ്മുടെ കുഞ്ഞിക്കാട് സൗണ്ട് ആണ് അനുകരിച്ചത്. അതിൽ നിന്നാണ് ഞാനൊരു എന്താ പറയാ മിമിക്രി ദുൽഖറിന്റെ സൗണ്ട് അനുകരിച്ചു. പിന്നീട് മമ്മൂക്കാടെ സൗണ്ട് അനുകരിച്ചു. അതിന് മമ്മൂക്കയെ കാണാൻ പറ്റി. ഫോണില് മമ്മൂക്കാടെ പേഴ്സണൽ സെക്രട്ടറി നമ്മളെ വിളിച്ചിരുന്നു. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഷൂട്ടിന്റെ ലൊക്കേഷനിൽ വെച്ച് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പറ്റി. നേരിട്ട് പോയി അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗറിലെ വീടിന്റെ അവിടെ വെച്ചായിരുന്നു വിളിച്ചത്. അപ്പൊ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന പോലെ കുറച്ച് സംസാരിച്ചു. നമുക്കൊരു പേടിയുണ്ടല്ലോ ഇക്കടെ വേണ്ടി ചെയ്യാൻ വേണ്ടി. ദുൽഖറിന്റെ ചെയ്തത് ചാർലിയിലെ സീക്വൻസ് ആയിരുന്നു. ഞാനത് ജസ്റ്റ് അത് നമ്മുടെ ചാർലി സിനിമയില് ഇതെല്ലാം കഴിച്ചിട്ട് ചെമ്പൻ വിനോദ് ജോസ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ കടപ്പുറം കാണാൻ പോകുന്നൊരു സീനുണ്ട്. അപ്പൊ അതിനകത്ത് കടപ്പുറത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഒരു വിഷമം തീർക്കാൻ വേണ്ടി ദുൽഖർ പറഞ്ഞ ഡയലോഗ് ആണ്, പുള്ളിയോട് പറയുന്ന ഡയലോഗ്. അപ്പൊ ഡയലോഗ് ഇതാ കേട്ടോ. 10 ദിവസത്തിന് ദീനം പിടിച്ചു കുഞ്ഞ്, അപ്പ എനിക്ക് നക്ഷത്രങ്ങൾ കാണെന്ന് പറഞ്ഞ 10 ദിവസം എന്നായി? ആകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന മുഴുവൻ നക്ഷത്രങ്ങളെയും കാണിച്ചു കൊടുക്കത്തില്ലായോ? അതുപോലെയുള്ളൂ, ഈ കുഞ്ഞിന് നടുക്കള്ളി പോണെന്ന് മത്സ്യകന്യെ കാണുമെന്ന് പറഞ്ഞപ്പോ നമ്മളായിട്ടങ്ങ് സഹായിച്ചു കൊടുക്കണ്ടായോ? ഒരു ചെറിയ ആഗ്രഹം. എന്റെ സാറെ, 10-16 വർഷമായി ഞാൻ ഈ കടലിൽ പോന്നിറങ്ങിയിട്ട് ഞാനിതുവരെ മത്സ്യകന്യേനെയും ഒന്നിനെതിരെ കണ്ടിട്ടില്ല. ഇന്ന് കണ്ടാലോ? എന്റെ സാറെ, ഇതൊക്കെ വെറും തോന്നലല്ലേ? എല്ലാ ഓരോ തോന്നലല്ലേ പത്രോസേ? താനും ഞാനോ കാരണെങ്കിലൊക്കെ തോന്നലാണെങ്കിലോ? അതെ, ഇനി കളിയല്ലാത്തൊരു കാര്യം പറയാം. ടെസ്സിയോട് പൂരം കണ്ടില്ലെങ്കിൽ വരാൻ പറ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാനുണ്ടാവും. കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കട്ടെ. അതായിരുന്നു. അത് പിന്നെ സത്യം പറഞ്ഞാൽ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇത് കുറെ കൂടെ നേരത്തെ ഞാൻ ഈ പ്രോഗ്രാം ചെയ്യേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നി. സത്യം പറയാം, കാരണം ഞാൻ ഇപ്പോ 3-4 പേരുടെ ഷൂട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോ ഇവരുടെ ഒരു ടാലന്റ്, ഇപ്പൊ ഈ ദുൽഖറിനെ അനുകരിച്ചതും ഈ ഫ്ലവേഴ്സിലെ പ്രോഗ്രാം അനുവദിച്ചതും അത് മമ്മൂട്ടി വിളിച്ച് അഭിനന്ദിച്ചതും ഒക്കെ അങ്ങനെ ഒരു നാട്ടുകാരൻ. സത്യത്തിൽ ഇത്രയും വിവരങ്ങൾ എനിക്കും അറിയില്ല. അപ്പൊ ഇത്രയും അവസരങ്ങളൊക്കെ കിട്ടുന്ന ഒരു കലാകാരൻ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും വേണ്ട രീതിയിൽ അതൊരു പരിഗണന കിട്ടാതെ, നാട്ടില് അതിൻ്റെതായ ഒരു പരിഗണന ഇങ്ങനെയുള്ള കലാകാരന്മാർക്ക് കിട്ടാതെ പോകുന്നു, അറിയപ്പെടാതെ പോകുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം തന്നെ ചെയ്യാൻ കഴിഞ്ഞത്. പരിഗണന മീൻസ് അങ്ങനെയല്ല, എനിക്ക് വേണ്ട പരിഗണനകളെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്ന് നമ്മുടെ നാടും അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വന്ന ഓരോ പ്രദേശം എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ പറയാ, അവർ ഒരുപക്ഷെ അവർ പരിഗണിച്ചിട്ടുണ്ട്. ഞാൻ ഈ സാഹചര്യം വന്നതിന് ശേഷമാണ് പിന്നെ കൊറോണയൊക്കെ വന്നത്. കൊറോണയ്ക്ക് മുമ്പൊക്കെ എനിക്ക് ഗിന്നസ് റെക്കോർഡും സംഭവങ്ങളും കിട്ടി കഴിഞ്ഞപ്പോ ഫ്ലവേഴ്സ് പ്രോഗ്രാമിൽ തന്നെ. അതിനുശേഷം പിറ്റേ ദിവസം കൊറോണ വന്നു. അപ്പൊ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആകെ മാറിപ്പോയി. ആൾക്കാര് ഒട്ടുമിക്ക ആൾക്കാരും നമ്മള് പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ ഇക്കയാണെങ്കിൽ നേരത്തെ തന്നെ എന്താ പറയാ ഒരുപാട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ഭാഗ്യദോഷം കൊണ്ട് വരാൻ പറ്റിയില്ല. ഇക്ക വിളിക്കുന്നുണ്ടായിരുന്നു, വാ ഇങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ട് വാ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു ഇപ്പോഴാണ് നമുക്ക് ഒരു സമയം എത്തുക. ആ സമയത്ത് വന്നുകൊണ്ട് വലിയ ഭാഗ്യമായി. അത് നമുക്ക് രാഷ്ട്രീയക്കാരെ അനുകരിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഇടയ്ക്ക് അനുകരിച്ചത് ഗണേഷ് ചേട്ടന്റെ
നമ്മുടെ പത്തനാപുരം എം എൽ എ ഗണേശേട്ടന്റെ സ്വസമാണ്. അപ്പൊ മുല്ലപ്പെരിയാർ വിഷയം കത്തി നിൽക്കുവാണ്. അപ്പം ഇക്കെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുവാണെങ്കിൽ ഞാൻ രാഷ്ട്രീയക്കാരുടെ സൗണ്ടിൽ മറുപടി പറയും. ഇപ്പൊ ഗണേഷ് കുമാറിന്റെ സൗണ്ടിൽ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ സൗണ്ടിൽ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു. ഞാൻ അതെ സത്യം പറഞ്ഞാൽ അഷറുബേ, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് സത്യം പറഞ്ഞാൽ തൊട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇപ്പൊ എത്ര വർഷമായി സാധനം പൊട്ടും പൊട്ടും നോക്കിയിരിക്കുന്നു അഷറുബ്, നോക്കണം എത്ര വർഷമായി. ഇപ്പം 2002 മുതൽ പൊട്ടുന്നു പറഞ്ഞിരിക്കുന്നത്. പൊട്ടിയോ? അത് പൊട്ടണമെങ്കിൽ പത്തനാപുരത്തെ ജനങ്ങൾ ഉള്ളവർത്താണ് അത് പൊട്ടുന്നത്. കാരണം പത്തനാപുരത്തെ ജനങ്ങൾ അവര് എന്നെ എന്ത് കൈവിടുന്നു അന്ന് ഈ സാധനം പൊട്ടും. 100% ഞാൻ ഞാൻ പറഞ്ഞോ, ഈ അമ്മയ സംഘടനയിൽ ഞാൻ ഇത് പറഞ്ഞ കാര്യമാണ്. എന്റെ സിനിമാ സംഘടനയിൽ പറഞ്ഞ കാര്യം, രാഷ്ട്രീയ നിയമസഭയിൽ ഞാൻ പറഞ്ഞു. എന്റെ പ്രളയം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം നോക്കണം, 10 ലോറികൾ എന്റെ പോയത്. ഭക്ഷണം അറിയാവോ? ഇതാരും പറയുന്നില്ല. ഇത് അണക്കണ്ട കേസ് മാത്രമേ നീ 2001 രേഖ പരിശോധിക്കുകയാണെങ്കിൽ ഈ അണക്കണ്ട കാലാവധി വേണ്ടേ കഴിഞ്ഞതാ. വലിയത് പൊട്ടിയോ? അത് പൊട്ടണമെങ്കിൽ പത്തനാപുരത്തെ ജനങ്ങൾ ഇല്ലാതിരിക്കണം. ഓരോ രാഷ്ട്രീയക്കാരും പറയും. സ്വദേശത്തും വിദേശത്തും വളരെയധികം ജോലി സാധ്യതയുള്ള മൊബൈൽ ഫോൺ സർവീസിംഗ് കോഴ്സുകൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠിക്കാൻ ഇപ്പോൾ വണ്ടപ്പുറത്തും അവസരം. ഫ്ലിപ് വേൾഡ് അക്കാദമി മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇടുക്കി റോഡ് തോപ്പിൽ പെട്രോൾ പമ്പിന് എതിർവശം വണ്ണപ്പുറം. AC ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ അത്യാധുനിക ഉപകരണങ്ങളിൽ പരിശീലനം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രായഭേദമില്ലാതെ പഠിക്കാവുന്ന കോഴ്സ്, iPhone ഡീപ് ചിപ്പ് ലെവൽ സർവീസ് ആൻഡ് നാൻസ് പ്രോഗ്രാമിംഗിന് പ്രത്യേക പരിശീലനം. കോഴ്സ് പാസ്സാകുന്നവർക്ക് ഗവൺമെന്റ് അംഗീകൃത BSS സർട്ടിഫിക്കറ്റ്. വണ്ണപ്പുറം ഇടുക്കി റോഡിൽ തോപ്പിൽ പെട്രോൾ പമ്പിന് എതിർവശത്ത് റോയൽ സ്വീറ്റ്സിന്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്നു ഫ്ലിപ് വേൾഡ് അക്കാദമി മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫോൺ 9947995334, മറ്റൊരു ഫോൺ നമ്പർ 9605925334. പാട്ട് പാട്ടും ഉണ്ട്, പള്ളിയിലൊക്കെ നമ്മള് കൊയറിലൊക്കെ പാടുമായിരുന്നു. പക്ഷെ മീ കൂടുതലും മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇന്ന് ക്രിസ്മസിന്റെ ഈ ഒരു അവസരത്തില് പണ്ട് ഞാൻ ഓർക്കണ്ട് ഈ കരോളിലൊക്കെ പോകുമ്പോഴേ ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കി പാടും. അപ്പൊ ഞാൻ ഈ കരോളിൽ പോയി കഴിഞ്ഞപ്പോ ഒരു വീട്ടില് ആലപ്പാട്ട് നമ്മുടെ ബേബി എന്ന് പറഞ്ഞ ചേട്ടനു, ആ ചേട്ടനെ വീട്ടിൽ ചെന്നു. അപ്പൊ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഈ പാട്ടാ പാടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും. അപ്പൊ ഈ ക്രിസ്മസിനൊക്കെ വരുമ്പോ നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞാൽ മാസം തലേ ദിവസം വരുന്നത്. അപ്പൊ ഒരു വീട്ടിൽ നമ്മള് പ്രാക്ടീസിന് പോവാണ്. അപ്പൊ സ്ഥിരം എല്ലാ ആൾക്കാരും ഉണ്ട്. ഒരു വാർഡനുസരിച്ചാണ് ഈ കരോൾ മനസ്സിൽ നടക്കുന്നത്. അപ്പൊ ഈ ജോലിക്കാർ ആ സമയത്ത് വരുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന സമയമില്ല. എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, കോട്ടയത്ത് ജോലി ആൾക്കാർ, പുറത്തുള്ള ആൾക്കാർ, അവരെല്ലാം ഒത്തുകൂടുന്ന സമയമാണ്. അപ്പൊ സ്ഥിരമായിട്ട് പാടിക്കൊണ്ട് പാട്ടാണ്. അണ്ണാ കുഞ്ഞേ കേട്ടില്ലേ? അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഈ ചേട്ടൻ പറഞ്ഞു, ഈ ചേട്ടൻ തിരിച്ച് ഈ പാട്ട് പറഞ്ഞു തുടങ്ങി. വർഷങ്ങളായിട്ട് ഈ പാട്ടിനെ പറഞ്ഞു. അതൊരു ഹിന്ദു ബാബു ആണോ? ഈ പാട്ട് ഇതാണ് അണ്ണ അണ്ണാങ്ങുഞ്ഞേ കേട്ടി. ലാസ്റ്റ് പുള്ളിയെ കളിയാക്കുന്നില്ലേ? കളിയാക്കുന്നത് ഈ പുള്ളി എന്നെ കളിയാക്കുന്നതാണോ? അണ്ണാങ്ങുഞ്ഞേ കേട്ടില്ലേ പുതിയ വിശേഷം, വലിയ പോലെ ഏട്ടന്മാരൊക്കെ പുതിയ വിശേഷം പറഞ്ഞില്ലേ? അന്നത്തെ ശകലം നേരം നീന്തല്ലേ ഇതല്ല പാടാൻ തോന്നുന്നത്. ഒന്നും മാറ്റിപ്പിടിക്കില്ല, ഞാൻ പൈസ ഇട്ട് തരുന്നില്ല, 10 രൂപ ഇട്ട് തരുന്നു. പൊതുവായിട്ട് നമ്മൾ മെയിനായിട്ട് ക്രിസ്മസിനൊക്കെ പള്ളി പാടിക്കൊണ്ടിരുന്ന യഹൂദിയായില്ലേ, അപ്പോഴും ദൈവം പിറക്കുന്നു ആ പാട്ടൊക്കെയാണ്. നമുക്കത് പാടണം. ഞാൻ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ് ദൈവം പിറക്കുന്നു മനുജനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടുക്കേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം ചൊരി മധുര മനോഹര രാത്രി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ പാടുന്ന പപ്പയാണ്. മോശമല്ല, കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ പറയണ്ട പൂഞ്ഞാറിന്റെ സിംഹം എന്നൊക്കെ പറയുന്നത് പൂഞ്ഞാറാഴ്ച BC ജോർജ്. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് മുല്ലപ്പെരിയാർ എന്ത് വിഷയം വന്നാലും മുൻപെന്തിലുണ്ടാവും ഈ വ്യക്തി. അതായത് ഇനിയിപ്പം എനിക്ക് ലോകം അവസാനിക്കാൻ പോവാണെങ്കിൽ തന്നെ പുള്ളി ഉണ്ടാവും. അതായത് ലോകം അവസാനിക്കാൻ പോകുന്ന ഞാൻ പറയും, എനിക്കറിയാമോ തെളിയാ വിളിച്ചു പറയും. പുള്ളി ഇടയ്ക്ക് മുല്ലപ്പെരിയാർ വിഷയത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതാണ് ഏറ്റപ്പൊട്ടേ. അപ്പൊ അഷ്റഫൊക്കെ ആരോട് ചോദിക്കുവാണെങ്കിൽ PC ജോർജ് സാറെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുവാണ് ചോദിക്കുവാണെങ്കിൽ തന്നെ ഏറ്റപ്പൊട്ടേ അഷ്റഫേ എന്റെ
പരിപാടി പരിഹരിക്കുന്നത് വൃത്തി കെട്ടോ പരി അല്ലെങ്കിൽ സാർ പൊട്ടുപോയി അത് എട്ട് തന്നെ പൊട്ടുപോയി അത് അറിയാൻ പാടാത്തോണ്ട് അശ്വരം അറിയാൻ പാടാത്തോണ്ട് ഈ രേഖ പരിശോധിക്കുന്ന അശ്വമി മഹാരാജ രാജാവ് ഉള്ള കാലത്ത് ഈ സാറ് ഋഷീശ്വരൻ വന്ന് പറയുക അപ്പൊ ഈ രേഖ എല്ലാ രാജാവിന്റെ കൊണ്ടു നോക്ക് ഇതെല്ലാം 50 കോപ്പി എന്റെ അശ്വമി ഇരിക്കുന്നത് ഒമ്പത് എന്റെ പോക്കിത്ര കാണിക്കുന്നത് വൃത്തി കെട്ടോ പരി അത് പൊട്ടിക്കഴിച്ച് എനിക്ക് സംഭവിക്കുന്നത് പോക്കുണ്ട് എഴുതിക്കു പരി അറിയാൻ പാടാത്തോണ്ട ഈ സാറ് പൊട്ടിക്കഴിച്ച് എന്നെ ഒളിച്ചു പോകുന്നത് ആദ്യം തൊടുപുഴ ഒളിച്ചു പോകുന്നത് ഒളിച്ചങ്ങ് പോകുന്നോട് അറിയാൻ പാടാത്തോണ്ട ഒരുമാതിരി പണ്ട് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ തരുമല്ലേ സ്കൂളില് ഡാഷ് പൂരിപ്പിക്കുക നമ്മള് വിട്ടുപോയവനെ പൂരിപ്പിക്കാൻ പണ്ട് സ്കൂളിലെ പിള്ളേരുണ്ടാവും അത് നമുക്ക് ഇഷ്ടമുള്ളത് പൂരിപ്പിക്കാം അതെ ഇഷ്ടമുള്ള പൂരിപ്പിക്കാം വിട്ടു ഓഡിയൻസ് വിട്ടുകൊടുത്തിരിക്കുക ആ ഒരു ടൂ സിനിമയിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ എങ്ങനെ എത്ര സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട് ആർക്കാണ് ചെയ്തിരിക്കുന്നത് അത് ഇപ്പോ ഏറ്റവും കൂടുതൽ ചെയ്തത് നമ്മുടെ 12 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അപ്പൊ അത് ഷൈൻ ടോൺ ചാക്കോ അപ്പൊ അദ്ദേഹത്തിന്റെ ഫുൾ ത്രൂ ഔട്ട് റോളാണ് ഞാൻ അതിനകത്ത് പുള്ളിക്ക് വേണ്ടി സൗണ്ട് കൊടുത്തിരുന്നു സിനിമയില് ആദ്യമായിട്ട് ശബ്ദം കൊടുക്കുന്നത് ഇതാണോ അല്ല ഇതിനു മുമ്പ് ചെറിയ ചെറിയ സംഭവങ്ങൾ സൗണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രായത്തിന്റെ അനുസരിച്ചുള്ള ഇക്കാട നല്ല സൗണ്ട് ആണല്ലോ നമ്മള് ഓരോ പ്രായം അനുസരിച്ച് അങ്ങനെ കൊടുത്തു വരുന്നു വലിയ ഭാഗ്യം പിന്നെ പരസ്യങ്ങളൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് കുറെ നമുക്ക് വേണ്ട സ്കിറ്റുകളും കാര്യങ്ങളൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡബിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഡബിംഗ് മേഖലയിലും ഡബിംഗ് മേഖലകളിലുണ്ട് അത്യാവശ്യം പാട്ട് പാടുന്ന അതെ സർവകലാവില്ല ഓക്കെ ഇനി എന്താണ് നമ്മുടെ ബി ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താ നമുക്കൊന്ന് ഇമിറ്റേഷൻ ആണ് വേണ്ടി നമുക്ക് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറുണ്ടല്ലോ അപ്പൊ ആ മജീഷ്യൻ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം ഞാൻ അനുകരിക്കാം ക്രിസ്മസിന്റെ ഒരു സെലിബ്രേഷൻ അനുസരിച്ച് ഓക്കെ അപ്പൊ ക്യാമറ നോക്കി പറയാം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വി ന്യൂസിന്റെ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സായാഹ്നത്തിൽ ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷം ഞാൻ നിങ്ങളുടെ സ്വന്തം ഗോപിനാഥ് മുതുകാട് മാഷിക് എന്ന് പറയുന്നത് ജീവിതത്തെ വളരെയധികം ഇൻസ്പിറേഷൻ നൽകുന്ന ഒന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കഥ ഒരു വ്യക്തി പറയാൻ സാഹചര്യമുണ്ടായി ഉരുട്ടയുണ്ടായി അദ്ദേഹം പറഞ്ഞ കഥ ഇതാണ് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു ചെരുപ്പ് വാങ്ങാനായി അദ്ദേഹത്തിൻ്റെ കടയിൽ പോവുകയാണ് അപ്പോൾ കടക്കാരൻ ചോദിച്ചു താങ്കൾക്ക് എത്ര ഇഞ്ചിൻ്റെ ചെരുപ്പാണ് വേണ്ടതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് 5 ഇഞ്ചിൻ്റെ ചെരുപ്പ് മതി അപ്പോൾ കടക്കാരൻ കൗതുകത്തോടെ ചോദിച്ചു താങ്കളുടെ 8 ഇഞ്ചല്ലേ അപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് 5 ഇഞ്ച് മതി എന്താണ് ഇദ്ദേഹം 5 ഇഞ്ച് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അദ്ദേഹം അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഈ ദുഃഖങ്ങൾ അകറ്റുന്നത് ഞാൻ ഈ ചെരുപ്പിടുന്നതിലൂടെയാണ് ഈ ചെരുപ്പിടുമ്പോൾ അതിൻ്റെ ഇറുക്കം അനുഭവപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട് ആ വേദനയിലൂടെയാണ് എൻ്റെ മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ ഞാൻ അകറ്റുന്നത് വൈകിട്ട് 1:00 ഞാൻ ഈ ചെരുപ്പ് അഴിച്ചു വയ്ക്കും അപ്പോൾ എൻ്റെ കാലുകൾക്ക് അനുഭവപ്പെടുന്ന ഒരു സുഖമുണ്ട് ആ സുഖത്തിലാണ് എൻ്റെ മറ്റ് ദുഃഖങ്ങൾ ഞാൻ അകറ്റുന്നതെന്ന് വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് നമ്മളെല്ലാവരും ഇന്ന് സുഖം തേടിയുള്ള യാത്രയാണ് ജീവിതത്തിൽ സുഖത്തോടൊപ്പം തന്നെ ദുഃഖവും അനുഭവിക്കാൻ നമ്മൾ പ്രാപ്തരാകണം ഈ ക്രിസ്മസ് സായാഹ്നത്തിൽ ഈ വേളയിൽ നമ്മളെല്ലാവരും സുഖവും ദുഃഖവും ഒരുമിച്ച് അനുഭവിക്കുന്ന ആളുകളായി തീരട്ടെ താങ്ക് യു സോ മച്ച് ഇനി നമുക്ക് വേറെ ആരെയും ഒരാളെയും കൂടി നമുക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യാം ഈ ഇപ്പം ക്രിസ്മസും ഇതൊക്കെയാണല്ലോ അപ്പൊ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫാദർ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് നമുക്ക് ഇപ്പം കാപ്പിപ്പൊടി അച്ഛൻ എന്നൊക്കെ പറഞ്ഞു രസകരമായ പ്രസംഗങ്ങൾ ഞാനിവിടെ എന്റെ ഭാര്യയോട് പല കഥകളും ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ഞാൻ പറയാറ് അതെ അതെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തിൽ ഭർത്താക്കന്മാർക്ക് പോലും അറിയാൻ പാടാത്ത കാര്യമാണ് അച്ഛനറിയാവുന്നത് അച്ഛൻ പല അച്ഛൻ കല്ലം കഴിച്ചിട്ടില്ലോ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും പലരുടെയും കുടുംബകാര്യം എനിക്കറിയാം പിന്നെ കുമ്പസാരിക്കാൻ വരെ പേടിയാന്നുള്ള ഈ അച്ഛൻ പറഞ്ഞ രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ പറയുന്ന സംഭവമുണ്ട് എന്തെങ്കിലും കുടുംബത്തെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലും സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തെ കുറിച്ച് വളരെ രസകരമായിട്ട് മോട്ടിവ് ചെയ്യുന്ന ഒരു അച്ഛനാണ് അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പൊ അച്ഛന്റെ ഒരു പ്രസംഗം ഇപ്പൊ ഈ പ്രേമത്തെ കുറിച്ച് അച്ഛൻ ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട് പ്രേമിക്കുന്നതിന് മുമ്പ് കുട്ടികൾ എങ്ങനെയായിരുന്നു പ്രേമിക്കുന്നതിന് ശേഷം എങ്ങനെയായിരുന്നു അപ്പം ഈ പ്രേമിക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ ദേഹത്ത് ഒരു ചെറിയ മറിവ് വന്നാൽ മതി അതിനെക്കുറിച്ച് കാമുകൻ കവിത കഥ തിരകഥ ഉപന്യാസം എല്ലാം എഴുതും കല്യാണം കഴിഞ്ഞു 7 മാസമായി പെൺകൊച്ചിൻ്റെ ദേഹത്ത് വെള്ളപ്പാണ്ട് പിടിച്ചാൽ പോലും ഭർത്താവ് തിരിഞ്ഞു നോക്കത്തില്ല ഇന്ന് തേപ്പിൻ്റെ കാലഘട്ടമാണ്
ഒരു പെണ്ണിന് അവനോട് സ്നേഹം, അവന് വേറൊരു പെണ്ണോട് സ്നേഹം, ആ പെണ്ണ് വേറൊരുത്തിനോട് സ്നേഹം, ഇവർ പരസ്പരം തേച്ച് ഡിങ്കോൾഫിയായി മാറി. ഇതാണ് തേപ്പ്. എന്താണ് ഈ തേപ്പ്? പണ്ടൊക്കെ തേപ്പുകട എന്ന് എഴുതി കഴിയുമ്പോൾ നമ്മൾ അവിടെ വരെ ഇപ്പോൾ പോകാൻ പേടിയാ. ഷർട്ട് തേക്കണമെങ്കിൽ പേടിയാ. പഴയ കാമുകിയുടെ മുഖം ഓർമ്മയിൽ വരും. അതാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പൊ എന്തായാലും ദേശിലെ വലിയ നന്ദിയുണ്ട്. എനിക്ക് ബേസിലിനെ ആളുകളെ പരിചയപ്പെടുത്തുക എന്നതാണ് അടുത്ത ലക്ഷ്യമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ബേസിലിനെ എനിക്ക് പോലും കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞത് ഇതിലൂടെയാണ്. ഇനിയും ഉന്നതമായ അവസരങ്ങൾ, ഇനിയും നമുക്ക് ഈ കോമഡി ഉത്സവത്തിന്റെ സ്റ്റേജിൽ ഇനി പ്രതീക്ഷിക്കാം. കോമഡി ഉത്സവത്തിന് പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരു സംഭവം വരുന്നുണ്ട്, ഞാൻ പറയാം. ആയി കഴിയുമ്പോൾ പറയാം. ഒരു അപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള വലിയ താരങ്ങളുടെ അല്ലെങ്കിൽ വലുതാവേണ്ട താരങ്ങളുടെ ഒരു നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും. ഈ വീഡിയോ മാത്രമല്ല, എനിക്ക് പറയാനുള്ളത് ഈ കോമഡി ഉത്സവത്തിന്റെ പേജിലൊക്കെ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ബേസിലിന്റെയൊക്കെ പ്രോഗ്രാമുകൾ ധാരാളം കിടപ്പുണ്ട്. ഇനിയും വരുമ്പോഴൊക്കെ അത് എന്റെ നാട്ടുകാരനാണെന്ന് അഭിമാനത്തോടെ അത് ഷെയർ ചെയ്യുന്നത് പോലും ഇതുപോലുള്ള കലാകാരന്മാർക്ക് നമ്മൾ കൊടുക്കുന്ന വലിയ പിന്തുണയാണ്. നമുക്ക് അങ്ങനെയെങ്കിലും നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്കും പങ്കാളികളാകാം എന്ന് ഞാൻ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ എന്തായാലും ബേസിലെ നമുക്ക് ഇപ്പൊ ഈ ക്രിസ്തുമസിന്റെ ദിനത്തിൽ വലിയ ലോകം മുഴുവൻ ആ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്കൊരു കരോൾ ഗാനം പാടിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും സന്തോഷം. ഒരു ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പാട്ട്, എല്ലാവരും പാടുന്ന പാട്ടാണ്, ക്രിസ്തുമസിനനുബന്ധിച്ച് യഹൂദിയായിലെ എന്ന് പറയുന്ന പാട്ട്. അത് പാടാട്ടോ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ വന്ന രാജികൾ വിടരും വാനിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അങ്ങു തിങ്കൾ കലപാടി ഗ്ലോറിയ. അപ്പോ എന്തൊക്കെയായാലും ഒരുപാട് സന്തോഷം നമ്മുടെ വി ന്യൂസിലെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. കുറച്ച് താമസിച്ചുപോയെങ്കിലും എനിക്ക് വളരെയധികം ഹാപ്പിയുണ്ട് ഇത്രയും സമയം ഒരു സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക, അപ്പോൾ അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെയും വി ന്യൂസിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. താങ്ക് യു സോ മച്ച്. സ്വദേശത്തും വിദേശത്തും വളരെയധികം ജോലി സാധ്യതയുള്ള മൊബൈൽ ഫോൺ സർവീസിംഗ് കോഴ്സുകൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠിക്കാൻ ഇപ്പോൾ വണ്ണപ്പുറത്തും അവസരം. ഫ്ലിപ്പ് വേൾഡ് അക്കാദമി മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇടുക്കി റോഡ് തോപ്പിൽ പെട്രോൾ പമ്പിന് എതിർവശം വണ്ണപ്പുറം. AC ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ അത്യാധുനിക ഉപകരണങ്ങളിൽ പരിശീലനം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രായഭേദമില്ലാതെ പഠിക്കാവുന്ന കോഴ്സ്, ഐഫോൺ ഡീപ് ചിപ്പ് ലെവൽ സർവീസ് ആൻഡ് നാൻഡ് പ്രോഗ്രാമിംഗിന് പ്രത്യേക പരിശീലനം. കോഴ്സ് പാസ് ർക്ക് ഗവൺമെന്റ് അംഗീകൃത BSS സർട്ടിഫിക്കറ്റ്. വണ്ണപ്പുറം ഇടുക്കി റോഡിൽ തോപ്പിൽ പെട്രോൾ പമ്പിന് എതിർവശത്ത് റോയൽ സ്വീറ്റ്സിന്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്നു ഫ്ലിപ്പ് വേൾഡ് അക്കാദമി മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫോൺ 9947995334, മറ്റൊരു ഫോൺ നമ്പർ 9605.